നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യത്തിൽ പുറത്തിറങ്ങി ഒന്നുറങ്ങി എഴുന്നേറ്റ് തൊട്ടടുത്ത നിമിഷം മുതൽ നാടകം കളി തുടങ്ങിയിട്ടുണ്ട് പി പി ദിവ്യയും കണ്ണൂർ സി പി എം നേതൃത്വവും. തനിക്കെതിരായ പാർട്ടി നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ദിവ്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ തരം താഴ്ത്തിയത് തന്നോട് ചോദിക്കാതെയാണെന്നും ജില്ലാ കമ്മിറ്റി അംഗമായ തന്നെ തരം താഴ്ത്തിയത് തന്റെ ഭാഗം കേൾക്കാതെയാണെന്നും ഇതിൽ ദിവ്യ ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും ദിവ്യയുമായി ബന്ധപ്പെട്ട നേതാക്കൾ വിശദീകരിക്കുന്നത്. അതെ അതെ, ദിവ്യ അകത്തു പോയത് മുതൽ പാർട്ടി നടത്തുന്ന ഒരു നീക്കങ്ങളും ദിവ്യ അറിഞ്ഞിട്ടേയില്ല. ഇത് കേരളം തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങണമായിരിക്കും. ഇവർ അകത്തു പോകുമ്പോൾ പോലും ഒരു ഡീല് വെച്ചിട്ടായിരുന്നു പോയത് എന്നത് വ്യക്തമാണ്. കാരണം തനിക്കെതിരെ പാർട്ടിയിൽ നടപടി എടുക്കരുത് എന്നിവർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പോലീസിന് കീഴടങ്ങുന്നത്. എന്നാൽ പിന്നീട് സി പി എം എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും ദിവ്യയോട് ചോദിച്ചിട്ടാണ് എന്നുള്ള വിവരങ്ങൾ, അതായത് ഈ സി പി എമ്മിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സി പി എമ്മിൽ ദിവ്യക്കെതിരായി നിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ പാർട്ടിയിൽ നടന്നിട്ടുള്ള കള്ളക്കളികളെല്ലാം പൊളിച്ചടുക്കി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ സി പി എം നേതൃത്വത്തിൽ. ഇതിനിടയിലാണ് ദിവ്യയുടെ നല്ല ഒന്നാന്തരം നാടകം കളി. എനിക്കെതിരെ നടപടിയെടുത്തത് ഞാൻ അറിഞ്ഞില്ലേ എന്നാണ് കരച്ചിൽ. അകത്തായിരുന്നുവെങ്കിലും പുറത്തെങ്ങനെയാണോ ദിവ്യ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെയായിരുന്നു അകത്ത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. പുറത്ത് ഇവർക്ക് വേണ്ട എന്ത് കാര്യങ്ങളും നടത്തിക്കൊടുക്കാൻ ഡിവൈഎഫ്ഐക്കാരുണ്ടായിരുന്നു. പുറത്തിറങ്ങണമെന്ന് തോന്നിയാൽ കസ്റ്റഡി എന്ന ഒരു പേരിൽ, ഫ്രീക്ക് പേരിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലീസ്. അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ടോ അതെല്ലാം ദിവ്യ അപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ നാടകം കളി. ഇതിന് പിന്നിൽ ഒരു നീക്കമുണ്ട്. അതായത് കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ താൻ പാർട്ടിയുമായി തനിക്കെതിരെ എടുത്ത നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ദിവ്യയുടെ ഈ കോലാഹലം കാട്ടിക്കൂട്ടലിനുള്ള മറുപടി. അതായത് നവീൻ ബാബു വിഷയം, ആ വിവാദം അങ്ങ് കെട്ടടങ്ങണം. അതിന് മുന്നിലുള്ള ഒരേ ഒരു വഴിയാണ് ഈ വിഷയത്തിൽ തന്നെ മറ്റേതെങ്കിലും ഒരു വിവാദം പുകച്ചുവിടണം. അതിനാണിപ്പോൾ തനിക്കെതിരെ നടപടിയെടുത്തതിൽ ഞാൻ അതൃപ്തയാണ് എന്നൊക്കെയുള്ള, അതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ദിവ്യയുടെ വെച്ച അലക്കലുകൾ. ഇതിന് സി പി എം കൂടെ നിന്നു കൊടുക്കുകയാണ്. അതായത് ഈ, അതായത് ദിവ്യയുടെ കയ്യിലെ ഒരു കുട്ടിക്കുരങ്ങനായി മാറിയിരിക്കുകയാണ് സി പി എം കണ്ണൂർ നേതൃത്വം. അവർ പറയുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ പാർട്ടി കടന്ന് തുള്ളുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണല്ലോ പാർട്ടിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് പി പി ദിവ്യയെന്ന്. പി കെ ശ്യാമളയെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലെത്തി കാണുന്നു. പി കെ ശ്രീമതി ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നു. എം വി ഗോവിന്ദൻ തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തുന്നു. കേഡറെ കൊല്ലാനല്ല തിരുത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള പ്രസ്താവനകളൊക്കെ ഗോവിന്ദന്റെ വായിൽ നിന്ന് വരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ദിവ്യ സി പി എമ്മിലെ ഒന്നാന്തരം കേഡറാണെന്ന്. വെള്ളിയാഴ്ച വീട്ടിലെത്തിയ ശേഷം ദിവ്യ നേതാക്കളെ ഫോണിൽ വിളിച്ച് തന്റെ അതൃപ്തി അറിയിച്ചു എന്നാണ് വിവരങ്ങൾ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പി പി ദിവ്യയെ പാർട്ടി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടുള്ള നടപടി കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. താൻ ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും നടപടിയെടുക്കുമ്പോൾ അത് അംഗത്തോടെങ്കിലും ചോദിക്കണമായിരുന്നു എന്നാണ് ദിവ്യയുടെ നിലപാട്. ജയിലിൽ കിടക്കുന്ന സമയമാണെങ്കിൽ പോലും ജയിലിലെത്തി അറിയിക്കാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിക്കാം. അതൊന്നും ചെയ്യാതെ പാർട്ടി ഏകപക്ഷീയമായ നിലപാടെടുത്തതാണ് ദിവ്യയുടെ അതൃപ്തിക്ക് കാരണമെന്നാണ് സൂചനകൾ. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യക്കെതിരെ കേസെടുത്ത് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായത്. ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യയെ പ്രതി ചേർത്തതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ നീക്കിയിരുന്നു. എന്നാൽ പാർട്ടി നടപടിയിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു. ഇതിനെതിരെ വലിയ സമ്മർദ്ദം സി പി എം ജില്ലാ നേതൃത്വത്തിനുമേൽ ഉണ്ടായതോടെയാണ് പാർട്ടി നടപടി ഉണ്ടായത്. ദിവ്യക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഒന്ന് കടുപ്പിച്ചപ്പോഴാണ് കണ്ണൂർ സി പി എമ്മിന് നടപടിയെടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥ വന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ കണ്ണിൽ പൊടിയിടാനും ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. എന്നാൽ കണ്ടോണം, കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഇതിലും വലിയ പദവികളിലേക്ക് ദിവ്യ എത്തും. ദിവ്യ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല, ജഗജില്ലിയാണെന്ന് ഈ സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമായതാണ്. പോലീസിന് മുന്നിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും പിന്നീട് കസ്റ്റഡിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ചിരിച്ചും കളിച്ചും സന്തോഷത്തിൽ ഉല്ലസിച്ചും ഏതാണ്ട് ടൂറിന് പോകുന്ന പോലെയായിരുന്നു ഇവരുടെ പോക്കും വരവും ഒക്കെ. ഇത് ആ കുടുംബത്തെ, നവീൻ ബാബുവിന്റെ കുടുംബത്തെ കുത്തി നോവിക്കുന്നതിന് തുല്യമായിരുന്നു.
ഈ ചെങ്ങളായി മാഫിയയുടെ താളത്തിന് സി പി എം തുള്ളുന്നു എന്നുള്ളത് ദിവ്യയുടെ ദിവ്യയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തതിലൂടെ തന്നെ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും മറ്റുള്ളവരെ പൊട്ടരാക്കാനും സി പി എം അധികം ശ്രമിക്കരുത്. കാരണം എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതിനുള്ള മറുപടി അവർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സി പി എമ്മിന് തരുന്നതായിരിക്കും. കാത്തിരുന്നോളൂ. ഈ സഖാത്തികളുടെ തോന്നിവാസങ്ങൾക്കും സഖാക്കളുടെ തെണ്ടിത്തരങ്ങൾക്കും നാറിയ പണികൾക്കുമുള്ള എല്ലാ പണിയും മലയാളി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരമാണല്ലോ ചൂണ്ടുവിരലിൽ മഷി പുരളുന്നത്. അപ്പോൾ മറുപടിയായി തിരികെ നൽകും എന്നുള്ളത് ഓർത്തുവെക്കുക. പിന്നെ പി കെ ശ്രീമതിയുടെ കഴിഞ്ഞ ദിവസത്തെ കരച്ചിൽ, അവൾ ഇനിയെങ്കിലും ജയിലിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ്. അതെ അതെ, വളരെ കഷ്ടമാണ്. ശ്രീമതിയോടൊക്കെ ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത്? ഈ സ്ത്രീകളോടൊക്കെ പരമ പുച്ഛവും അങ്ങേയറ്റം വെറുപ്പും മാത്രമാണ് കേരള സമൂഹത്തിനുള്ളത്. നിങ്ങളെപ്പോലുള്ള കുറെ എണ്ണങ്ങൾ കയറി ഭരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഈ നാട് ഇത്ര കുട്ടിച്ചോറായി പോയത്. എന്തായാലും ദിവ്യയ്ക്ക് അത്ര നല്ല കാലമാണ് എന്നൊന്നും കരുതരുത്. ജാമ്യം കിട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്നും പാർട്ടി കൂടെ ഉള്ളത് കൊണ്ട് എന്ത് തോന്നിവാസവും ഇനിയും കാണിക്കാമെന്ന് കരുതുകയും ചെയ്യരുത്. കാരണം നവീൻ ബാബുവിൻ്റെ ഭാര്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമ നടപടികളുമായി ഏതറ്റം വരെയും മുൻപോട്ട് പോകുമെന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.